ചതിച്ചു ഗൈസ്, മഴ നമ്മളെ ചതിച്ചു. അതാ എൻ്റെ പെറ്റൂണിയ ചെടികൾ മുഴുവൻ കഴിഞ്ഞ ദിവസത്തെ മഴയിലും കാറ്റിനും മറിഞ്ഞ് വീണ് കിടക്കുന്നതാണ് ഈ കാണുന്നത്. മൊത്തം ചെടികളും വെള്ളം വീണ്, പൂക്കളാണെങ്കിലും എല്ലാം ആകെ നാശമായിപ്പോയി. നിറയെ പൂത്ത് ഇതായി നിന്നിരുന്നതാണ്. പൂക്കൾ മിക്കതും രണ്ട് ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞപ്പം ചീഞ്ഞു പോയി വെള്ളം വീണിട്ട്. പിന്നെ ചെടികളാണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് എല്ലാം മറിഞ്ഞ് മറിഞ്ഞ് വീണ് നാശമായി കിടക്കുകയാണ്. ഇനിയിപ്പം മിക്കവാറും പോട്ടിൽ ഇത്രയും വെള്ളം തങ്ങി നിൽക്കുന്നത് കൊണ്ട് ചെടികൾ ചീഞ്ഞ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ മാക്സിമം കമ്പൊക്കെ ഒടിച്ച് നടാൻ നോക്കുന്നുണ്ട്. നമ്മൾ നെറ്റ് കെട്ടിയിരുന്നതാണ്, പക്ഷേ കാറ്റിന് അത് മൊത്തം പറന്ന് കയറൊക്കെ വിട്ടുപോയിട്ട് മൊത്തം വെള്ളം വീഴുകയാണ് ചെയ്തത് ചെടികളിലേക്ക്. മൊത്തം കുറേയേറെ തന്നെ മറിഞ്ഞ് വീണ് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെയൊക്കെ കമ്പൊടിച്ച്, പൂക്കളുണ്ടായിരുന്നതുകൊണ്ട് ഞാനൊന്നും ചെയ്തിരുന്നില്ല, ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ തണ്ടുകൾ ഒടിച്ച് നട്ട് പുതിയ ചെടികളാക്കിയെടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സമയം പോലെ അത് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്കവാറും രണ്ട് മഴയും കൂടി പെയ്ത് കഴിയുമ്പം. ഇതിപ്പം വേറൊരു സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ ഡബിൾ പെറ്റൂണിയ, നാടൻ ഡബിൾ പെറ്റൂണിയ മൊട്ടിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10-30 ചെടികളിൽ ഭൂരിഭാഗവും മൊട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വന്നിരിക്കുന്നത് ഡബിൾ പെറ്റൽസിൻ്റെ തന്നെ മുട്ടാണെന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നത്. കാരണം ഒരുപാട് സ്ഥലത്ത് നിന്ന് ഞാൻ വാങ്ങി പാകിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇതുവരെ ഡബിൾ പെറ്റൽസ് അല്ല പൂത്തിട്ടുള്ളത്. ലാസ്റ്റ് വരുമ്പം സിംഗിൾ പെറ്റൽസ് തന്നെയാണ്. പക്ഷേ ഇത് നല്ല കട്ടയായിട്ടാണ് മുട്ടകൾ വന്നിട്ടുള്ളത്. ഇത് ഞാൻ വിദേശത്തു നിന്ന് വരുത്തിയ വിത്തുകളാണ്. അപ്പോൾ ആരും ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് സീഡ്സ് ചോദിക്കരുത്. ഇപ്പം എൻ്റെ അടുത്ത് സീഡ്സ് ഇല്ല. ഞാൻ ബാക്കി നമ്മളെ സിംഗിൾ പെറ്റൂണിയാസ് പാകിയിരിക്കുന്നതാണ് ഇപ്പം ഈ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡബിൾ പെറ്റൽസ് നമുക്ക് സെയിലിനൊന്നും ആയിട്ടില്ല. ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാകിയ വിത്തുകളാണ് മുളച്ച് ഇപ്പം മുട്ടിട്ടിട്ടുള്ളത്. അതിൻ്റെ പൂക്കളും കളേഴ്സും എല്ലാം നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് വരുത്തുക. ആരും ഇപ്പോൾ ഡബിൾ പെറ്റൽസിൻ്റെ സീഡ് ചോദിക്കല്ലേ.